മാത്രമുള്ള പരിപാടികൾ പോലെ തന്നെ ഇങ്ങനെ കിടക്ക ഒന്നും പണിയാണ്ട് കാരണം ഹൈറ്റ് മൊത്തം ടാങ്കിന് മെറ്റൽ സ്റ്റോറേജ് ആണ്. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് 55 മിഷൻ 1400 രൂപയാണ് കേട്ടോ വാടക. ഇപ്പൊ കിടക്കണ്ട ആയതുകൊണ്ട് തന്നെ മലയാളികൾ ഏറ്റവും ഫസ്റ്റ് ഏതാ നോക്കുക. അവിടെ നിന്ന് സ്പീഡ് ഒന്നും ഇല്ല, പിന്നെ ഇപ്പൊ അരിച്ചരിച്ചരിച്ച പോണവ ഇയറി വീണില്ല. നോക്കി നോക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് പാടുക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ കാരണം നമ്മൾ കമ്പി ഇടുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കമ്പി പല സ്ഥലങ്ങളിലും വിലയൊക്കെ നിശ്ചയിച്ചു. ഒരുവിധം സ്ഥലത്തൊക്കെ സെയിം റേറ്റാണ്, 50 പൈസ 25 പൈസ അങ്ങോട്ട് വരും, കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും, അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ വീട് പണിയുന്ന സമയത്ത് പുൽക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ പിന്നെ പുൽക്കിറ്റ് പിന്നെ വേറെ ഏതോ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ കമ്പി ഇവിടെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും വിലകളൊക്കെ ഏറെക്കുറെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നാണ് കേട്ടോ വന്നിട്ട് നമ്മൾ എടുക്കണം. ഈ പ്രാവശ്യം നമ്മൾ എടുക്കുന്നത് ഫുള്ള് കൈരളിയുടെ കമ്പിയാണ് കേട്ടോ. കൈരളി TMT എന്ന് പറഞ്ഞിട്ട് കൈരളി 500D എന്ന് പറഞ്ഞിട്ടുള്ള കമ്പിയാണ് എടുക്കണത്. അപ്പോൾ കമ്പി ഇവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറ്റുന്നു. അപ്പോൾ തുരുമ്പും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഫ്രഷായിട്ട് വന്നിട്ടുള്ള സംഭവം നമ്മൾ എടുക്കുകയാണെങ്കിലത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പി കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, ചിലവ് നന്നായിട്ടുള്ള കടയൊക്കെയാണെങ്കിൽ ഫുള്ള് ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ നല്ല തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫുള്ള് കൈരളി TMT എന്ന് പറഞ്ഞിട്ടുള്ള കമ്പിയാണ് കേട്ടോ. നമ്മളുടെ മൊത്തം ചേട്ടന്മാർ ഇടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കൈരളി. പിന്നെ മോഹൻലാൽ ആണ് ഇതിൻ്റെ മെയിൻ ആള്, കണ്ടില്ലേ. മോഹൻലാൽ ഇതിൻ്റെ മെയിൻ ആളായതുകൊണ്ട് തന്നെ മലയാളികൾ ഏറ്റവും ഫസ്റ്റ് ഏതാ നോക്കുക. ആ എന്നാൽ കള്ളിയത്ത്, ശരി, കള്ളിയത്ത് TMT എന്നങ്ങോട്ട് പറഞ്ഞ് അത് തന്നെ എടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പികളിൽ 10 രൂപ കുറവിൽ സ്ക്രാപ്പിലടിക്കുന്ന കമ്പികളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളുടെ വാർക്കയുടെ പൊട്ടലുകൾ വീഴാനും, പൊട്ടൽ മീൻസ് അടർന്നു വീഴാനും, തുരുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടർന്നു വീഴാനും അങ്ങനെയുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുള്ളതല്ല. ചെറിയ പുറത്ത് വയ്ക്കുന്ന എന്തൊരു സാധനവും നമുക്കിപ്പോൾ മാറ്റാൻ പറ്റും. ഒരു കട്ടള പോയി എന്ന് പറഞ്ഞാലും, ജനല പോയി എന്ന് പറഞ്ഞാലൊക്കെ, പക്ഷേ കമ്പി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ മാറ്റാനൊന്നും പറ്റില്ല വാർക്കാൻ. അപ്പോൾ വാർക്കാൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മളത് ഏറ്റവും നല്ല സംഭവം ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ. അതാണ് ഒരു മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് മാറ്റി വയ്ക്കാൻ പറ്റും, ഇതൊന്നും പറ്റില്ല. പിന്നെ അതേ ഈ ഓട്ടോറിക്ഷ ആണോ നമ്മളുടെ കമ്പി കൊണ്ടുപോകാനുള്ള വണ്ടി എന്നുള്ളത് നമുക്കറിയില്ല. അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടിപ്പർ വേണമെങ്കിൽ ഇതുകൊണ്ട് വരായിരുന്നു. ടിപ്പർ അവിടുന്ന് ഇവിടെ വരെ ഓടി വന്ന് തൃശ്ശൂർ വരെ ഓടി വന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് പോണേക്കാളും നല്ലത് ഇവിടെ ഓട്ടോറിക്ഷ അങ്ങോട്ട് പോകണമെങ്കിൽ കാര്യം കഴിഞ്ഞു. അതും ഇതൊക്കെ ഡീസൽ പൈസയും ഇതിൻ്റെ വാടകയായി ഡീസൽ പൈസ വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് ഇതിൽ കൊണ്ടുപോകണമെങ്കിൽ ഒറ്റയ്ക്ക് പണി കഴിഞ്ഞു. പിന്നെ അല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ അധികം സ്റ്റോക്കൊന്നുമില്ല, എല്ലാ സ്റ്റോക്ക് ഇതേ തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കുന്നതുകൊണ്ട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നു അത് തീരുമെന്നാണ് തോന്നുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് വേറൊരു കടയും കൂടി ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആദ്യം ഞാൻ അവിടെ പോയായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്. അതുപോലെ തന്നെ വിലയും ഏറെക്കുറെ സെയിം തന്നെയാണ്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെയുള്ള കടയിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അവിടെ പേരൊന്നും അങ്ങനെ കടയിലൊന്നും എഴുതി വെച്ചിട്ടില്ല, വലിയ കാര്യമായിട്ട് വലിയ ബോർഡുകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കമ്പി എടുത്ത് നേരെ നമ്മളുടെ സൈറ്റിൽ കൊണ്ടുവന്ന് ഇറക്കണം. ഇനി അതാണ് അടുത്ത പരിപാടി. ആ പരിപാടി കഴിഞ്ഞിട്ടാണ് വേറെ പരിപാടികൾ, ഓരോരോ പരിപാടികൾ ഉണ്ടായിട്ട്. ഇവിടെ കവറിംഗ് ബ്ലോക്ക് കിട്ടിയിട്ടില്ല, ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് വേണം കവറിംഗ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പൈസയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊടുക്കട്ടെ കേട്ടോ. കമ്പിയുടെ കൈരളിയിലൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 രൂപ 50 പൈസ 69 രൂപയാണ് വില, 50 പൈസ ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 68 50 ആണ് അത്. കൈരളി അത് തന്നെയാണ്, കള്ളിയത്തും അത് തന്നെയാണ് റേറ്റ്. പിന്നെ 64 രൂപയുടെ കുറേ വേറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൈരളി അങ്ങനെ എടുത്തു, ഇതേ നമ്മളുടെ കമ്പികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതേ ഈ വണ്ടിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇറങ്ങി ഇതേ നമ്മളുടെ ഓട്ടോ കയറ്റിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളും പിന്നിൽ പോവുകയാണ്. അപ്പോൾ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ തുണിക്കടയിലൊക്കെ പോയി 2 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും അപ്പോൾ ചോദിക്കാൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അവർ 50 പൈസയുടെ കവർ തരും. അപ്പോൾ ഭയങ്കര സന്തോഷവും മനസ്സിൽ. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ 2 പേനയും 2 ബുക്കും കീ ചെയിനൊക്കെ തന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് നേരെ വിടാം, പണിസ്ഥലത്തേക്ക് പോവാം. നമ്മുടെ കമ്പി കയറ്റി കൊണ്ടുപോകുന്ന വണ്ടി മുന്നിൽ പോകണ്ടട്ടാ.
ആള് ബാക്കിൽ എന്തൊക്കെയോ റിബണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം അത് നോക്കിയിട്ട് വേണം ബൈക്കുകാരോ ആരെങ്കിലൊക്കെ തൊട്ട് ബാക്കിൽ പിടിക്കുകയാണെങ്കിൽ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. സാധാരണ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള വണ്ടികളിലൊന്നും ഇത് കൊണ്ടുപോകാൻ പാടില്ല. എത്ര ലെങ്ത് ഉള്ള കമ്പിയാണെങ്കിൽ അത്ര ലെങ്ത് ഉള്ള വണ്ടി വേണം. അല്ലാണ്ട് വണ്ടിയുടെ പുറത്തേക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുക അല്ലെങ്കിൽ വെഹിക്കിളൊക്കെ പിടിച്ച് അപ്പം ചാർജ് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വക ഓട്ടങ്ങൾക്ക് പോകുന്നത് ഇപ്പോൾ കുറച്ചു തുടങ്ങി പേടിച്ചിട്ട്. കാരണം ഈ ക്യാമറ ഒക്കെ വന്ന കാരണം ചിലപ്പോൾ നമ്മൾ വഴിയിൽ കൈ നീട്ടിയില്ലെങ്കിലും പിന്നീട് ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ കടലാസൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ക്യാമറയിൽ അടിച്ചിട്ട്. അപ്പോൾ അത് കാരണം പേടി ഉണ്ടാവും ആൾക്കാർക്ക്. ഇതിപ്പോൾ 800 kg വരെ ഈ ഒരു ഓട്ടോഷയിൽ കൊണ്ടുപോകട്ടെ. ഇത് 800+ kg ഇതിപ്പോൾ ഈ ഓട്ടോഷയിലാണ്. എനിക്ക് തോന്നുന്നു 1000 വരെ ഓട്ടോഷയിൽ കൊണ്ടുപോകുന്നതാണ് ഒറ്റ പ്രാവശ്യമായിട്ട് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. അത് ഈ കൂടുതൽ കയറ്റുന്ന ആൾക്കാരുണ്ടോ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. പാട് നല്ല വഴി കയറി അങ്ങനെ കലക്കിടിച്ച് പോകുന്നുണ്ട്. ഇത്ര നേരം നല്ല വഴിയായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ അതേ പൊട്ട വഴിക്ക് വന്നപ്പോ വണ്ടി കിടന്ന് ആടാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടൊക്കെ പൊങ്ങിയിട്ടും ചെരിഞ്ഞും മറിഞ്ഞൊക്കെ പോണേ കട്ടറൊക്കെ എടുക്കുന്ന സമയത്ത്. കാരണം ഭയങ്കര വാട്ടാണ് ഇതുപോലെയുള്ള വണ്ടികളൊക്കെ. പുറത്ത് വെയിറ്റ് ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുകയല്ലേ. അപ്പൊ അത് കാരണം ആളും എല്ലാം ശ്രദ്ധിച്ചിട്ടാ പോണേ. അവിടെ നിന്ന് വന്ന സ്പീഡൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ അരിച്ചരിച്ചരിച്ച പോണേ. വേറെ വല്ല വണ്ടി വന്നു കഴിഞ്ഞാല് ആകെ ബുദ്ധിമുട്ടല്ലേ. വല്ല കട്ടലൊക്കെ ചാടി കഴിഞ്ഞൊക്കെ കൂടി മറിഞ്ഞു പറഞ്ഞ് പള്ളേ കിടക്കുമെന്ന് പറഞ്ഞ പോലത്തെ കേസാണ്. നമ്മുടെ ഓട്ടോ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം മൊത്തം ഇനി ഇറക്കി തരണം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇത് ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പി ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കമ്പി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വെറുതെ തട്ടിയിടാനുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങോട്ട് ഇടുക, പിന്നെ വണ്ടി ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടുക. അപ്പോൾ നമ്മളുടെ ടിപ്പറുകൾ മണലോ മറ്റേ മെറ്റലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെയല്ല, ഇവിടെ ഇട്ടാലത്തെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഇട്ടിട്ടത് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. ഈ വളവുണ്ടല്ലോ, വളവ് ശരിയാക്കണം. ഈ താഴത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിവർത്താനുള്ള സ്ഥലത്തിനേക്കാളും സുഖമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ ഇട്ടിട്ട് നിവർത്തവും കാര്യങ്ങളൊക്കെ ചെയ്യണത്. കണ്ടില്ലേ, കമ്പി ഊരിയെടുത്തു മൊത്തത്തിൽ. സിമ്പിൾ തന്നെയാണ്, എല്ലാം കൂടി ഒരുമിച്ചേട്ടാ. ആ ഒരുമിച്ച് ഒറ്റടിക്കൊണ്ട് വീഴും. ഇത്ര സിമ്പിളാല്ലേ, ഇത്ര സിമ്പിള്. ആ ചേട്ടനെ അത് കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഇറക്കണതാ. അല്ല നിങ്ങൾ കമ്പി പണിക്കാരാന്ന് പറഞ്ഞിട്ട് ചേരില്ല കണ്ട. ആള് തിരിച്ചു മറിച്ച് സാധനം ഇട്ടു, ഇനി അപ്പുറത്തെ സാധനം ഇപ്പുറത്തേക്ക് ഇട്ടു. ഓക്കെ ആക്കുമ്പോ വളരെ സിമ്പിൾ. അറിയണട്ടോ എന്ത് പണിയായാലും ഇല്ലേ നമുക്ക്. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിത് മനസ്സിലായില്ലേ. കാറ് മാറ്റ ഇപ്പൊ കാറ് പോയനല്ലോ. ഈശോ ഇപ്പൊ പോവോ? ആളവിടെ കാറ് കാണാണ്ടാവോ? ഈശോ ഇപ്പൊ വണ്ടി പറഞ്ഞു തരാം. ആ തള്ളി കൊടുക്ക, പെട്ടു. ചേട്ടൻ നേരെ ബാക്ക് എടുത്തോ, കുഴപ്പമില്ല. ആ പോട്ടെ പോട്ടെ പോട്ടെ, അവിടേക്ക് നിർത്തിക്കോ, കുഴപ്പമില്ല. വഴി അല്ലെങ്കിലും താഴെയൊന്നുമില്ല. ആ മാറിക്കോ മാറിക്കോ, ഇവിടേക്കാണ് ഇടാന്. ഒരുമിച്ച് അല്ല, വേറെ ഐ ഡി പറഞ്ഞുതരാം. ചേട്ടാ ചേട്ടാ ഇവിടേക്ക് ഇടുകയാണെങ്കിൽ അവർക്ക് നിവർത്ത എളുപ്പമുണ്ട്. അപ്പോൾ അല്ല വേറെ ഒന്നും ചെയ്യാനില്ല. എന്താ തിരിക്കണ്ട, വണ്ടി തിരിക്കണ്ട. എന്താണെന്നറിയോ, ഇത് ഇതിന് വന്നാൽ മതി ചേട്ടൻ, ഈ സൈഡിൽ കൂടെ വന്നാൽ മതി. ഇത് താഴില്ല. ആ നേരെ അന്നാ അവിടെ ഇട്ടോ, കേറണില്ലെങ്കിൽ രക്ഷയില്ല. വേണ്ട ഈ വീട് കിടന്ന് നിരങ്ങ. ഇല്ല ആ അങ്ങോട്ട് പോകില്ല, ഇങ്ങോട്ട് പോകില്ല, പെട്ടു. ആ എന്നാ പിന്നെ തട്ടിക്കോട്ടെ ചേട്ടാ, രക്ഷയില്ലെങ്കി. ആ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കിട്ടുമെന്നല്ലേ, ഇപ്പൊ തിരിയില്ല എന്നുള്ളത് അറിയാം.
വണ്ടിയുടെ വല്ലതും കേടായാ? ഏ വണ്ടിയുടെ എന്താ സാധനം കേടായിരുന്നോണ്ട് അനങ്ങണ്ടല്ലേട്ടാ നിന്നു. അപ്പൊ സാധനം തട്ടിയിട് എന്നിട്ട് തള്ളി കയറ്റിയിടാ. അതുപോലെ നമ്മുടെ ഹുക്ക്, ആണി, പിന്നെന്താ പറയാ, കെട്ടുകമ്പി. ഏ ഇപ്പൊ വേണ്ട, മെയിൻ വർക്കിക്ക് മതിയല്ലോ അല്ലെ. അപ്പൊ ഇത് വണ്ടിയുടെ ഉള്ളിലേക്ക് എടുത്തിടാം. ഏ ആയിക്കോട്ടെ, അപ്പൊ ആ സമയത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഇത് നമുക്ക് വണ്ടിയുടെ ഡിക്കിയുടെ ഉള്ളിലേക്ക് എടുത്തിടാം. ഇവിടെ ഇട്ട് കഴിഞ്ഞാലേ അവിടെ ഇട്ട്. ആ അതെ, ചേട്ടനെ തട്ടിട്ടു. അതും തട്ടിട്ട് കഴിഞ്ഞു. സംഭവം ആ പരിപാടി കഴിഞ്ഞു. ഇനി ചേട്ടൻ്റെ വണ്ടിക്ക് എന്താ പറ്റിയെന്ന് നോക്കട്ടെ ആദ്യം. വണ്ടി അനങ്ങണില്ല, അപ്പൊ ഇത് എന്താ പറ്റിയെന്നുള്ളത് നോക്കണം. ചേട്ടൻ്റെ കേബിൾ അങ്ങനെ പൊട്ടിണ്ടാ? റേസ് ആവാകിണ്ടാ? റേസ് ആവുന്നുണ്ട്. വണ്ടി നീങ്ങണ മാത്രമില്ല. ക്ലച്ചിന്റെ കേബിള്, ഗിയർ വീഴുന്നില്ല. ക്ലച്ച് പിടിക്കുമ്പോ അനങ്ങണ്ടോ നോക്കിയേ? അനങ്ങണ്ടാ? അതെ. അപ്പൊ എന്താണോ പറ്റിയേ, എന്തോ ചെറിയ മിസ്സിങ് പറ്റിയുണ്ട് ഗൈസ്. കാരണം വണ്ടി ചെറു കൊടുക്കുമ്പോ റേസ് ആവുന്നുണ്ട്, പക്ഷെ ഗിയറുമാണ് കിടക്കണേ, ഗിയർ വീഴുന്നില്ല. നോക്കി നോക്കട്ടെ കേട്ടോ, എനിക്ക് എന്താണെന്ന് നോക്കണം. സംഭവം മനസ്സിലാവുന്നില്ല, നോക്കാം നമുക്ക്. അതെ, സംഭവം കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആകെ എന്താ വെച്ച് കഴിഞ്ഞാൽ, വേറെ റിവേഴ്സിന്റെ ഗിയർ ഉണ്ടല്ലോ, അത് താഴ്ത്തേക്ക് ഇരുന്നായിരുന്നു, അത് മാറ്റി വീണ്ടും റിവേഴ്സിൽ ഇട്ടിട്ടൊന്ന് എടുത്തു. അതിന് ശേഷം വീണ്ടും ഇതായി. ഇതിപ്പോ ഓക്കെ ആയിട്ടോ, സംഭവം റെഡി. ചേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പേടിച്ചോ. ഇല്ലല്ലോ, ആ വണ്ടി വിഷയമുള്ള കേസൊന്നും അല്ലല്ലോ. അല്ല, ഇനിയിപ്പോ ഇത് കണ്ട് പേടിച്ചിട്ടാണ് അല്ലേ. അപ്പൊ എന്തായാലും ഓട്ടോറിക്ഷ ചേട്ടൻ പോയി. അപ്പൊ കമ്പികളൊക്കെ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുള്ളതിന്റെ കാരണം, ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അപ്പൊ സുഖമായിട്ട് നമുക്ക് നിവർത്താനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ പണി എവിടെ വരെ ആയി എന്നുള്ളതൊന്നും പോയി കാണട്ടെ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ലേശം നേരത്തെ പോയായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നപ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെയൊക്കെ വന്നു എന്നുള്ളത് അറിയണ്ടേ. ഓരോ ദിവസം എന്തൊക്കെ പണികൾ ചെയ്യേണ്ടെന്ന് 4 പേരുണ്ട് കേട്ടോ. ഇന്നലെ 3 പേരായിരുന്നു പണിക്കാർ, ഇന്ന് 4 പേരുണ്ട് പണിക്കാർ. അപ്പോൾ പടപടയെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സൈഡ് സൈഡ് അടിച്ച് കഴിഞ്ഞോ, ഈ സൈഡ് വെച്ചു, ഈ സൈഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സൈഡ് കഴിഞ്ഞണ്ടാ? ഇല്ല, ആ സൈഡ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഈ സൈഡും അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ജാക്കിയും അതുപോലെ സ്പാനും സംഭവങ്ങളൊക്കെ നിലവിൽ വെച്ച് പോയിട്ടുണ്ട്. ഇനി ഷീറ്റ് ഇടലാണ് മെയിനായിട്ട് ചെയ്യാനുള്ള. മുകളിൽ ഷീറ്റ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഇതേ കണ്ടില്ലേ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇങ്ങോട്ടേക്ക് തള്ളി വരുമെന്ന് പറഞ്ഞില്ലേ, ഇത് ഇത്ര വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു വർക്ക് ഏരിയ പോലെ ഇവിടെ ഭാവിയിലേക്ക് ഒരു ഷീറ്റ് ഇട്ടിട്ട് ഇവിടേക്ക് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ലാഷ് ഇതേപോലെ കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് കുറ്റിയോ കാര്യങ്ങളൊക്കെ വെക്കാനും വല്ല വിറകൊക്കെ വെക്കാൻ നനയാണ്ടിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇതിലും കുറച്ച് നീട്ടി വാർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ സൈഡ് ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പോകുമ്പോൾ ഈ സൈഡായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷീറ്റ് അത് കഴിഞ്ഞ അവസാനം എല്ലായിടത്തും കഴിഞ്ഞതിന് ശേഷം ഇടാൻ വേണ്ടിയിട്ടാണെന്ന് കൊണ്ട് കേട്ടോ, ഒരുമിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ ഇങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നു. പുറം ഇത്, പിന്നെ ഇനിയിപ്പോൾ ഉള്ളിൽ എവിടേക്ക്, ആ അതെ ഉള്ളിൽ നമ്മുടെ ഇതിലൊരു ബീം വരും, അതുപോലെ അതെ അവിടെ ഒരു ബീം വരും. അപ്പോൾ അതെ ആ രണ്ടെണ്ണത്തിൻ്റെ വർക്കിനുള്ള സംഭവങ്ങൾ മുളയാണ് ഇവിടെ അടിച്ചിട്ടുള്ള. കാരണം വെച്ചാൽ മുട്ട് ഹൈറ്റ് കുറവല്ലേ വേണ്ടു, പുറത്തുനിന്നുള്ളതല്ലേ, ഉള്ളിൽ നിന്നുള്ളതല്ലേ, പുറത്തുനിന്നുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മുള വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് പഴയ കാലത്തെ തട്ടടി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ മുട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ സൈഡ്, ഈ ചുമരിൻ്റെ സൈഡ് നമ്മുടെ ബെൽറ്റ് അടിക്കണ കനത്തിന് നമ്മൾ മറ്റേ മര അടിച്ച് പോയാൽ മതി, അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളുടെ കെട്ടുകമ്പി റെഡി ആയിട്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹുക്കുകൾ, നമുക്ക് എല്ലാ സ്ഥലത്തും ഹുക്കുകൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ല തുണിയൊക്കെ തോരനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണങ്ങാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ സൈഡിൽ ഈ സൈഡിലൊക്കെ നമുക്ക് സൺഷൈഡിൻ്റെ ആയിട്ടൊരു അഴ പോലെ വലിച്ച് കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് അതിനുള്ള ഇത് കിട്ടും. മഴക്കാലത്തായാലും തുണി നനയാണ്ട് ഉണങ്ങാൻ വേണ്ടി. ബാക്കിൽ ഇപ്പോൾ തൽക്കാലം ഷീറ്റ് ഇട്ടില്ലെങ്കിലും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹുക്കും കാര്യങ്ങളൊക്കെ നിറച്ചും എല്ലായിടത്തും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. അപ്പോൾ ഇന്നൊരു ചേട്ടൻ പുതിയത് വന്നിട്ടുണ്ട്, മറ്റത് നമ്മുടെ രണ്ട് ചേട്ടന്മാർ അവർ തന്നെ അവസാനം പിടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് കുറച്ച് തണലുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ നിൽക്കുന്നത്. രാവിലെ തന്നെ ആയിട്ടുള്ളൂ, 10 ഇപ്പോൾ 3 സമയം 10
10:50 അപ്പോഴേക്കും നല്ല വെയിലാണ്. അപ്പം ഇവിടെ അങ്ങനെ നല്ല മരവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഈ മതിലും കയറി ഇങ്ങനെ ഇരിക്കാം. നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അവർ പണിയുന്നതുകൊണ്ട് അവരിവിടെ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ വെയിലത്ത് നിന്ന് പണിതുകൊണ്ടിരിക്കുക. നമുക്കായാലും കുറച്ച് നേരം നിൽക്കാൻ പറ്റണില്ല. പിന്നെ അവരുടെ കാര്യം പറയണോ, അവർ ആ പണിയുടെ ഇൻട്രസ്റ്റിൽ അങ്ങനെ നിന്ന് പോകുന്നുള്ളൂ. പോവാന്നാ. അപ്പോൾ ഈ ചേട്ടന് ചെറുതായിട്ട് തല കറങ്ങുക എന്ന് പറയണം. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ മരുന്ന് പോകാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ കറങ്ങണ്ട. വാ എന്നാൽ വേഗം വണ്ടി കയറ്. അപ്പോൾ നേരെ ആ ഹോസ്പിറ്റലിൽ വരുന്നു കൊണ്ടുപോകാണ് കേട്ടോ ആളെ. വേഗം വണ്ടി കയറിയിരിക്കേ, പിന്നെ തല ഇറങ്ങിയാലും വണ്ടിയിൽ വെച്ചിട്ടാണല്ലോ, പ്രശ്നമില്ലല്ലോ. ദേ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ, നമ്മളുടെ ഡിസ്പെൻസറി. അപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചു നോക്കാമെന്ന് വെച്ചിട്ട് ആൾ വയറക്കണക്കി ഉണ്ട് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആൾക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ ഉള്ളിലേക്ക് ടോക്കൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാനായിട്ട് നിന്നതാണ്. ചേട്ടന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ECG നോക്കി അതേപോലെ എല്ലാം നോക്കി, ഒരു പ്രശ്നമില്ല. ആകെ ഇത്തിരി തല കറങ്ങണമെന്നുള്ളൂ, അതിനുള്ള ഗുളിക കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുവരെ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരം റെസ്റ്റ് എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. കുഴപ്പമൊന്നും ഒന്നുമില്ലല്ലോ, ആ ഗുളി കഴിക്കുമ്പോൾ ശരിയായിക്കോളൂ. അയ്യോ, അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് നേരെ വണ്ടിയുടെ അവിടെ എത്തിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ തല ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. ആ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കാണിച്ച് കുറച്ച് നേരം ഗുളിക കഴിച്ച് ആളെ ഓക്കെ ആക്കിച്ചു. ഗായ്സ്, ഇന്നിപ്പോൾ ആളോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തലകറക്കുള്ള കാരണം ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ചേട്ടൻ പുതിയത് വന്നിട്ടുള്ള ചേട്ടൻ്റെ പേരുന്ന് ചേട്ടാ, ചേട്ടാ ചേട്ടൻ്റെ പേരുന്ന് എന്നാ? ആ നിതീഷ്. ഇന്നലെ കണ്ടിട്ടില്ല, ഇന്നാ കണ്ടത് അല്ലേ? അപ്പോൾ ആളിന്ന് പുതിയതാണ്. അപ്പോൾ അതുകാരണം മറ്റേ ചേട്ടൻ എന്തായാലും ഇല്ല. അപ്പോൾ ഇന്ന് ഒരു 3 പേരും കൂടിയിട്ട് ബാക്കി പണിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾ തല കറങ്ങുന്നതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളെന്തായാലും പണിത് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസും കാര്യം മുകളിൽ നിൽക്കുമ്പോഴൊക്കെ തല ഇറങ്ങി കഴിഞ്ഞാൽ പണി പോകണം. അപ്പോൾ ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഉള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാക്കി സ്പാനൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് മുതൽ ഷീറ്റ് ഇട്ടിട്ട് വരണം. ഈ പണികളൊക്കെ കഴിഞ്ഞാൽ ഇനി മുകളിൽ നിന്ന് ഷീറ്റ് ഇടലാണ് മെയിൻ പരിപാടി. അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എവിടം വരെ ആയി എന്നുള്ളത് ആ ഇങ്ങോട്ട് വെച്ച് പുറത്തേക്കുള്ള തള്ളിൻ്റെ അവിടെ ആദ്യം ഷീറ്റ് ഇടണമെങ്കിൽ നമുക്ക് മറ്റേ ഷീറ്റ് ഇടാൻ പറ്റില്ലത് നീളം കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റേ തകിടിൻ്റെ ഷീറ്റാണ് ഉള്ളത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ അളവിനുള്ള ഷീറ്റ് നമുക്ക് 60 അളവിലേക്കുള്ള ഇങ്ങനെയുള്ള ഷീറ്റ് ഉള്ളത് കൊണ്ട് അതങ്ങനെ വെറുതെ മുകളിൽ ഇട്ട് പോകണമെന്ന് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ചേട്ടൻ മറ്റേ തകിട് ഷീറ്റല്ലേ ഇവിടെ ഇടുക, അല്ലാണ്ട് ഇതേ സെയിം അല്ലല്ലോ തകിട് ഷീറ്റ്. കാരണം ഇവിടെ വീതി കൂടുതലല്ലേ. 5.5 മീറ്ററാ അല്ല, 5.5 അടിയാ. 5.5 അടിയല്ലേ ടോട്ടല്? 5.5 അടി പുറത്തേക്കുള്ള തള്ളും സാധനങ്ങളും ഇവിടെ പുറത്തേക്കുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ വലിയ ഷീറ്റ് ഇടണം. അപ്പോൾ വലിയ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് പലകി അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമാണ് കുറച്ച് പലക അടിക്കേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ എന്തായാലും ചേട്ടനെ നമുക്ക് ബസ് കിട്ടുന്നിടത്ത് കൊണ്ടുവിട്ടിട്ട് വരാം. അപ്പോൾ ആൾ നേരെ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞേക്കണം. നാളെ കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വരാമെന്ന് പറഞ്ഞേക്കണം. ഇപ്പോൾ നല്ല വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ആ അപ്പോൾ ചെറിയ ടെസ്റ്റ് പൊളിയ കൈ തന്നല്ലോ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ആക്കാലും. ഗായ്സ്, നമ്മളങ്ങനെ ചേട്ടനെ വിട്ട് നേരെ രാജേഷിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചിട്ടുണ്ടോ. വണ്ടികൾക്ക് ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ രാജേഷ് വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്ന് പോയി അവനൊന്ന് കണ്ടുവരാം. ദേ ഇവിടെയും വണ്ടികളൊക്കെ കിടക്കണ്ട്, ഒന്നും ഓട്ടൊന്നും ഇല്ലാന്നുകൊണ്ട് ദേ കിടക്കണം. അടുത്ത വണ്ടികളെ എല്ലാം അവിടെ തന്നെ കിടക്കണ്ട് എന്തായാലും. ഗായ്സ്, രാജേഷിന്റെ വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ രാജേഷ് ആണെങ്കിൽ ഇല്ല, രാജേഷിന്റെ വീട്ടിൽ ആരും തന്നെ ഇല്ല. വീട് അടച്ചിട്ടേക്ക്, വണ്ടി ഇവിടെ കിടക്കണ്ട്, വണ്ടി ഓട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കണം. അന്നത്തെ മഴയത്തൊക്കെ ഓടിയിട്ട് മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ചെളി തീർച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. സുഭാഷൻ ടയർ പോലെ തന്നെ വണ്ടിക്ക് 2 റേഡിയലുണ്ട്, ഈ വണ്ടിക്ക് 2 റേഡിയലുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഇല്ല. ആകെ ഒരു പണി ഇതിന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിലവിൽ അത് ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഈ ഒരു ലോക്ക് ടൈറ്റായിട്ട് നിൽക്കണുണ്ട്, ഈ ലോക്ക് ലൂസായിട്ട് നിൽക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് അടിയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാജേഷില്ലാതെ ഇത് പൊട്ടിയേക്കണുണ്ടോ ചെറുതായിട്ട്. അപ്പോൾ ഈ കല്ല് തട്ടണ സമയത്ത് അടിയിലേക്ക് വന്ന് അടിച്ചിട്ട് വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് കറക്റ്റാണ്, പക്ഷേ ഇത് കറക്റ്റല്ല. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു സംഭവം. പക്ഷേ രാജേഷ് ഇല്ലാത്ത നിലയ്ക്ക് രാജേഷ് വേറെ എവിടേക്ക് കൂട്ടുകാരൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കുക. ഇല്ലാത്ത നിലയ്ക്ക് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം കൊണ്ടുപോവാം. അപ്പോൾ ആ പണി നമുക്ക് പിന്നത്തേക്ക് ബാക്കി വയ്ക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും സംഭവങ്ങളൊന്നും ഇല്ല നിലവിൽ. എല്ലാം നമ്മൾ ടെസ്റ്റിന് ചെയ്ത് കഴിഞ്ഞിട്ടിപ്പോൾ ഇത്രയുള്ളൂ. അതിനുശേഷം വലിയ ഓട്ടവും കാര്യങ്ങളും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, വെറുതെ നമ്മൾ നിന്ന് തട്ടിമുട്ടി നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നാളെ കാര്യം വന്നിട്ട് ആ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ദേ കുട്ടൻ്റെ വണ്ടിയും അതുപോലെ തന്നെ ദേ ഇവിടെ കിടക്കണ്ട കേട്ടോ. ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ട്. കുട്ടേട്ടൻ, ഓ വണ്ടിയുമ്പോൾ കുട്ടേട്ടനൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ദേ ആ വണ്ടി അവിടെ കിടക്കേണ്ട, ഒരു വണ്ടി ഓട്ടം പോയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ എല്ലാം ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഇപ്പോഴത്തെ ഒരു സമയത്ത്. മഴ ഇങ്ങനെ പെയ്യണത് കൊണ്ട് തന്നെ എവിടെയും ഓട്ടവും കാര്യങ്ങളും ഒന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വണ്ടികൾ ഇവിടെ നിറച്ചും കിടക്കണ കാണുമ്പേ ആൾക്കാർ എനിക്കിത് വണ്ടിപ്പേട്ടയാണ്. ഈശോ, താക്കോല് തെറിച്ചു പോയില്ലോ. ഈ പറഞ്ഞ എവിടേക്ക് തെറിച്ചു പോയേ? ആ കുട്ടിക്കറി
താക്കോല് കഴിഞ്ഞ് തെറിച്ചു പോയി. രാജേഷിൻ്റെ ഞാവൽ പഴുക്കണ സമയത്ത് വണ്ടി ഇവിടെ ഇടാറില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാവലിൻ്റെ പഴം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കറ പിടിച്ച പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ടേ, ഇല്ലെങ്കിൽ മുറ്റത്തേക്ക് കയറ്റിയിട്ടേനെ. നമ്മുടെ സർവത്തോടെ ഒരു സർവത്തും കൂടി കുടിച്ച് മെല്ലാം അങ്ങോട്ട് നീങ്ങാം. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് കഴിച്ച് കൊണ്ടിട്ടിട്ട് പിന്നെ അനക്കിയിട്ടില്ല. ആ അന്ന് വന്നപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ചെളിയും വലിയ കാര്യമായിട്ട് തെറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെ അവിടെ വെച്ച് ആയ ചെളി മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജേഷിൻ്റെ വണ്ടിയുടെ നമ്മൾ ഈ ഒരു കളറുണ്ടല്ലോ, ഈ ഒരു മഞ്ഞ, ആ മഞ്ഞ വെള്ളമായിട്ട് കിടക്കണം, അതൊന്ന് മാറ്റി ഒട്ടിക്കണം അടുത്ത ദിവസം പോകുമ്പോൾ. അതേപോലെ ആ മുത്തുനിന്നുള്ള സ്റ്റിക്കർ അത് മഞ്ഞിട്ടാണോ നിൽക്കണമെന്നൊരു സംശയമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതും ഒന്ന് ശരിയാക്കണം. അപ്പോൾ പിന്നെ ഇന്നാളെ ആരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് വണ്ടി തിരിച്ചറിയണേന്ന്. വണ്ടി തിരിച്ചറിഞ്ഞൂടെ, ഈ വണ്ടിയുടെ നമ്പർ KLH BH 150 ആണ്. മറ്റേ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ KLH BK 150 ആണ്. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ, നമ്പർ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കറിയാം, എനിക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ. ഗായ്സ്, അപ്പോൾ ഉച്ച വരയ്ക്കുള്ള പരിപാടി കഴിഞ്ഞ് ചേട്ടന്മാർ ഊണ് വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്രണ്ടേജ് വരെയുള്ള ഷീറ്റ് ഇട്ടോ? ഇല്ലല്ലോ, ആ ഇത്രയേ ഇടാവുള്ളൂ അല്ലേ. ആ അപ്പോൾ ഇവിടെ മാതിരിയുള്ള വർക്കും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ എന്താ പറയുക, സിറ്റ് ഔട്ടിൻ്റെ ഇവിടേക്കുള്ള വർക്കാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ നേരെ മുകളിലൊക്കെ ഒന്ന് കയറി അവർ ഊണ് വയ്ക്കാനായിട്ട് പോയേക്കാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ കുറേ പണികളൊക്കെ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മുകളിൽ കയറി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട്, ഇതിൽ കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയാവുള്ളൂ എന്ന് പറയില്ലേ എൻ്റെ പൊന്നെ. ആ ചെയ്യേണ്ട കണ്ട, ആ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കുള്ള വ്യത്യാസം അറിയാട്ടോ. കാരണം ഇതിവിടെ ഇതടിച്ചിട്ടുണ്ട്, ബീമിൻ്റെ ഇതടിച്ചിട്ടുണ്ട്, ഈ ഇവിടെ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നോക്കി നടക്കട്ടെ അല്ലെങ്കിൽ താഴെ വീഴും. ആ ഇതിവിടെയാണ് കൂടുതൽ ഏരിയ കണ്ടോ, ഇവിടെയാണ് ഷീറ്റ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു സംഭവം ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ നമ്മുടെ സാധാ ഇന്നലെ ചെയ്തിട്ടുള്ള പോലത്തെ ഷീറ്റുകൾ മൊത്തം അവിടം വരെ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സൺഷൈൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പുറത്തേക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ കട്ടയുടെ ഉള്ളിക്കടയുള്ള ലിൻ്റെ അടിയിൽ മാത്രമാണ് ഉള്ളു കേട്ടോ. അതുപോലെ നമുക്കിനി ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പില്ലർ ഇവിടെ നിന്ന് പൊങ്ങിയിട്ട് ആ ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിനകത്തേക്ക് കൂട്ടി വെച്ച് വാർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഈ പില്ലർ വാർക്കണമെങ്കിൽ മെറ്റൽ വേണം, അതുപോലെ തന്നെ മണൽ വേണം, സിമെൻറ്റ് വേണം. ഈ മൂന്ന് സംഭവം ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ നമ്മളുടെ മറ്റുള്ള പണിക്ക് വേണ്ടി കൊണ്ടുവന്നായിരുന്നു ആദ്യത്തെ പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് വരാൻ നിൽക്കേണ്ട, പുതിയത് കയ്യോടെ ആയിക്കോട്ടെ എന്നുള്ളൊരു കണ്ടീഷനിലാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ രാജേഷിനെ വിളിച്ചപ്പോൾ രാജേഷ് നേരെ വേറെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയിക്കാന്നുള്ളത് പറഞ്ഞില്ലേ, വേറെ സ്ഥലത്തേക്ക് പോയിക്കാണ്. അപ്പോൾ രാജേഷ് ഇല്ല, അപ്പോൾ സുഭാഷിനെ വിളിച്ചു. അപ്പോൾ സുഭാഷ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സുഭാഷും കൂടി പോയിട്ട് ആദ്യം ഒരു മണലെടുക്കണം, മണൽ പാക്കേജ് വെക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെറ്റലെടുക്കണം, പിന്നെ സിമെൻ്റ് എടുക്കണം. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ കൊണ്ടുവന്ന് അത് വാർത്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ കേട്ടോ. അപ്പോൾ സുഭാഷിൻ്റെ തീ പോവാം. കാക്ക എവിടെയാ പോയേ? അപ്പൊ ഇപ്പൊ വീട്ടിൽ നിന്നല്ലേ വരണേ? അപ്പൊ കാക്ക വേണ്ട വണ്ടി കുടിക്കാൻ പോകുമ്പോ സൈക്കിളും വിളിച്ചു പറഞ്ഞണ്ടാ, നമ്മുടെ ആളാ, പ്രശ്നമില്ല. അപ്പൊ കാക്ക ഇട്ടിട്ട് ഇന്നത്തെ അപ്പൊ നിന്റെ ശമ്പളം മൂവും പിടിച്ച ഞാൻ കൊടുക്കില്ലട്ടാ. അപ്പൊ കുഴപ്പമില്ല, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എടുക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാക്ക ആവശ്യമില്ലാന്ന് സുഭാഷ് പറഞ്ഞ. പിന്നെ ഇനിയിപ്പോ എല്ലാ സംഭവം വന്നാൽ സുഭാഷ് നേരിട്ട് മോളിന് വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ എന്തായിരുന്നു പരിപാടി? കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട്, എവിടെയായിരുന്നു പറയണേ? ആ കുടുംബം വിളിപ്പിക്കാനാ അതാ, നീ വിളിക്കാനാ? ആ കുടുംബം നല്ലതാ. എന്തൊരു പരിപാടി? നമുക്ക് ആദ്യം ഇവിടെ നോക്കി നോക്കാം. ഇവിടുന്ന് ഇവിടെ തൊട്ടടുത്ത് മണലുണ്ട്, അത് നോക്കിട്ട് നല്ല മണലാണെങ്കിലേ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, നമ്മളുടെ തൊട്ടടുത്ത് തന്നെ മണലും മെറ്റലൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെലവൊക്കെ കുറവാണ്. അപ്പൊ കിറ്റാച്ചിക്ക് ഡ്രൈവർ ഇല്ല എന്നൊരു സംശയം. അപ്പൊ അത് വിളിച്ച് ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ പറയാന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് നിന്ന് 1 കിലോമീറ്റർ ഓടിയാ മതി അല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടണം? 6, 4, 8 കിലോമീറ്റർ ഓടണം അപ്പ് ആൻഡ് ഡൗൺ. ഇത് ആകെ കൂടിയിട്ട് 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ അല്ലേ ഉണ്ടാവുള്ളൂ, 1.5 കിലോമീറ്റർ ഏറ്റവും കൂടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് പോകാന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളൊരു 10-20 മിനിറ്റ് അവിടെ നിന്നു, ഞാൻ രക്ഷ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ട് ടിപ്പർ എടുക്കാനായിട്ട് വന്നു. ഇനി ക്രഷറിലേക്ക് പോകാന്ന് വെച്ചിട്ട് സുഭാഷ് വണ്ടി എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കഞ്ഞി ഓട്ടാണ് സുഭാഷ്, അതാണെങ്കിൽ കാശുമില്ല, സ്വന്തം ഓട്ടമായി പോയി. ഇനി എന്ത് ചെയ്യും നമ്മളിങ്ങനെ തുടങ്ങിയാ? എന്തായാലും ബാറ്ററിയിലും ചാർജ് കയറട്ടെ. ആ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ആഗ്രഹം. ഞാനിപ്പോഴത്തെ സൈഡിൽ ക്ലാസ് എടുക്കാൻ പോവാം, വേഗം ആയിക്കോട്ടെ. അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കഞ്ഞി ഓട്ടത്തിനായിട്ട് പുറത്തേക്ക് ഇറക്കിക്കോ. Thank you.
ഗായ്സ് അങ്ങനെ തീരുമാനമായിട്ടത് ഞങ്ങള് നേരെ ഇവിടെ വന്നിട്ടുണ്ട്. മണൽ കയറ്റാൻ ഇവിടെ നമ്മുടെ കിറ്റാച്ചി ഓപ്പറേറ്ററെ കണ്ടു കിട്ടിയിരിക്കുകയാണ്. അപ്പൊ കിറ്റാച്ചി ഓപ്പറേറ്റർ മണൽ കയറ്റി തരാന്ന് പറഞ്ഞേക്കാം. രണ്ട് സൈസ് മണലിന് ഇട്ടതേ ഇവിടെ. ഒന്നുള്ളത് തരിമുഴുപ്പ് കൂടുതലുള്ളത് കണ്ടു. ഇതാണ് വാർക്ക മണല്, പിന്നെ അത് തേപ്പ് മണല്. ഇതിനാണെങ്കിൽ തരിമുഴുപ്പ് വളരെ വളരെ കുറവായിരിക്കും. ഇങ്ങനെ നിൽക്കും കണ്ടോ. അപ്പൊ നമുക്ക് വേണ്ടത് വാർക്ക മണലാണ്. സുഭാഷ് ഇവിടേക്കാണ് നിർത്തണ്ടേ? അപ്പൊ ഇത് ജായ്സാനാണല്ലോ. ഇത് ഇനി മുന്നധികം കണ്ടിട്ടില്ല. ആകെ നമ്മൾ ചാറ്റയുടെ 20 ഒക്കെ ആണെങ്കിൽ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ ഇതും സാധനങ്ങളൊക്കെ വ്യത്യാസം ഉണ്ട്. മറ്റേ ഇതിന്റെ ഇരട്ടി ഉണ്ട്. ഇത് 30 അല്ലാന്നുകൊണ്ട് ഇത് 50 എങ്ങനെയാവും? ഇനിയിപ്പോ 55. ഇത് വലിയതാണ്. ഓ ഓ, ഇതിന് വേറെ സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പാറയൊക്കെ കുത്തി പൊട്ടിക്കണ ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതും കൊണ്ട് ഇങ്ങനെ സാധനം കൊണ്ട് കുത്തി കുത്തിയിട്ടാണ് പാറയൊക്കെ അങ്ങനെ പൊട്ടിക്കുക. ഇത് ഏറ്റവും ചെറുതാണ്, പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ സാധനമുണ്ട്. അതുകൊണ്ടൊക്കെ കുത്തി കഴിഞ്ഞാൽ എത്ര വലിയ സംഭവം ആയാലും പൊട്ടും. ഇത് മണൽ കയറ്റണ ബക്കറ്റുകളും, ഇത് കാന കോരാൻ പോവില്ലേ കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ബക്കറ്റൊക്കെയാണ് കേട്ടോ. ഇത് മണൽ കോരണ ബക്കറ്റ്. ഇവൻ ആരെയും വിളിച്ചോണ്ടിരിക്കുന്നു. കുറേ നേരമായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണു. സുഭാഷ് അതിൻ്റെ കൺട്രോൾ പോകണ്ടോ? വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തീരുമാനമാക്കാനുള്ള ചാൻസ് ഇല്ല. വെയിൽ കൂടുമ്പോഴേക്കും ശരിയാക്കുവൻ. നിനക്കാണെങ്കിൽ വെയിൽ കൊള്ളാൻ പാടുമില്ലല്ലോ. അപ്പൊ ഒന്നും കുഴപ്പമില്ല, വെറുതെ ഇരിക്കേ. അവന് നമുക്ക് ഞാൻ എങ്ങനെയെങ്കിലും സംസാരിച്ച് അവന് വണ്ടി കയറ്റട്ടെ. എന്റെ ഹിന്ദി കേട്ടിട്ട് ഹിന്ദിക്കാരെ ഒരു ഓടി പോയിണ്ട് പിന്നെയാണ്. പയ്യെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പായ മാറ്റട്ടെ മീം, പായ മാറ്റട്ടെ. ആ സ്റ്റാർട്ട് ആവില്ലേ? ബാറ്ററി നീയേ. ആ ബാറ്ററി ഇല്ലാത്ത വണ്ടിയാന്ന്. അപ്പോ മുതലാളി ക്യാ പോല അബി. ഇനിയിപ്പത് സ്റ്റാർട്ടാക്കാൻ പറ്റും. അവിടേക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അവിടേക്ക് ജി എം ഇ പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഇവൻ ഇത് സ്റ്റാർട്ടാക്കിയിട്ട് എന്ന് റെഡി ആവാനാ? ആജ് ചെല്ലേക്ക കൈസേ അമര കാം ചെല്ലേക്ക ബാറ്ററി കൈസേ മില്ലേക്ക സ്റ്റാർട്ടിങ് കൈസേ കരേക്ക എന്തൊരു കഷ്ടം നോക്ക്. അതെ പറഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? വണ്ടിയുടെ ചുറ്റും പട്ടി ചന്തക്കി കിടക്കണ പോലെ കിടന്ന് നടക്കാന്നല്ലാണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മാർഗ്ഗം നോക്കി നോക്കട്ടെ. ഭയ ഇതർ ബി ഇസ്ക അന്തർ ബാറ്ററി ഹേ ഓർ നഹി ഹേ ബാറ്ററി ഹേ ഓർ ഏ ഡൗണേ ബാറ്ററി ഡൗണേ ബാറ്ററി ഡൗൺ ആണെന്ന് പറയണത്. ഇപ്പൊ ഇനി ബാറ്ററി കൈസേ ഓ എനിക്കാണെങ്കിൽ ഹിന്ദി തൊട്ട് അറിയില്ല. മറ്റേ കുത്തി പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ വയറ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് അതിന് എന്താ പറയാ? ആയിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ് കേട്ടോ ഗൈസ്. ആ ഹിന്ദിക്കാരൻ സ്റ്റാർട്ടാവണല്ലേ എന്ന് പറഞ്ഞത് അടിപൊളിയായിട്ട് സ്റ്റാർട്ടായി. അവൻ നോക്കിയിട്ട് പോലില്ല. വണ്ടി വന്നിട്ട് പറയാം ബാറ്ററിക്ക് ചാർജ് ഇല്ല, സ്റ്റാർട്ടാകാൻ പറ്റില്ല. എന്തെന്നാ ഇതിന് സമാധാനം പറയാം. അഭി വെട്ടിക്ക് സ്റ്റാർട്ടിങ് ആ ഇനി മണൽ കേട്ടെ. ഇനിയിപ്പോ ഇത് ആരെങ്കിലും മാറ്റിയോ? ഞാൻ തന്നെ മാറ്റി തരാം സ്റ്റാ. പെട്ടെന്ന് കാര്യം നടക്കട്ടെ. എന്തായാലും ഇപ്പൊ ഇതൊക്കെ മാറ്റി കൊടുത്തതായിട്ട് വേഗം ശരിയാക്കാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ പണിയെടുക്കുക. ഇവനൊരു ഉത്തരവാദിത്തം ഇല്ല. അപ്പൊ നമുക്കെങ്കിലും വേണ്ടേ? അതെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് കോരിയാൽ മതി. ഇനിയിപ്പോ ഇവൻ കോരാൻ വേണ്ടിട്ട് ഇനി എത്ര സമയം ആലോചിക്കണ്ടാണോ? ദൈവമേ ഇങ്ങനത്തെ ആൾക്കാരായി എന്ത് ചെയ്യും? ഗായ്സ് ഇവനിന്റെ ക്ലീനർ ഇന്നലെ വന്നിട്ടുള്ളൂ. ഡ്രൈവർ അല്ല, അപ്പൊ ശരിക്കുള്ള ഡ്രൈവർ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ അറിയില്ലാത്തോണ്ടാണ് കേട്ടോ. അയ്യോ നമ്മൾ തെറ്റിദ്ധരിച്ചു. അവൻ ക്ലീനറാ, പക്ഷെ അപ്പൊ അവൻ എന്തോ കേറി ഇരുന്നിട്ട് ഇവൻ തന്നെ കയറ്റാനുള്ള പരിപാടിയെന്നുണ്ട്. ഇവന് ചിലപ്പോൾ കുറവശ അറിയായിരിക്കും. അപ്പൊ അറിയണത് വെച്ചിട്ട് ഇവൻ കലക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും നിനക്ക് അറിയണ വെച്ച് നീ കലക്കേണ്ട. വരെ ആൾക്കാർ വരെ എനിക്ക് അത്ത് നിൽക്കണ്ട. ആ തുടങ്ങിക്കോ നോട്ടെ. നിനക്ക് ഓടിക്കാൻ അറിയുന്നു. ഇവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റാണ് നടക്കുന്നത്. നിനക്ക് ഇപ്പോൾ ഓടിക്കാൻ അറിയോ ഇല്ലേ വണ്ടിയിലേക്ക് കയറ്റാൻ അറിയുമെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ പറയാം. നമ്മുടെ സിതീഷിൻ്റെ വണ്ടിയാണ് കേട്ടോ, സിതീഷിൻ്റെ ലൈലൻ്റ്. ഇത് ശരിക്കും 1.5 യൂണിറ്റ് ആയിരുന്നു ആദ്യം. ഇപ്പോൾ അത് ബോഡി ഹൈറ്റൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ 2 യൂണിറ്റോ 3 യൂണിറ്റോ കണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ലൈലൻ്റിൻ്റെ ഇങ്ങനത്തെ വണ്ടിയില്ലേ അധികം ഒന്നും ഇറങ്ങണില്ല. ഇവന് ഇവൻ മാത്രമാണ് ഈ വശത്ത് ഈ ഒരു ലൈലൻ്റിൻ്റെ വണ്ടി എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഈ വശത്ത് വേറെ വണ്ടികളൊന്നും ഇങ്ങനെ ലൈലൻ്റിനെ കണ്ടിട്ടില്ല. ടിപ്പറുകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തീരെ കുറവാണ്. എന്താണ് ഇറങ്ങാത്തതെന്നുള്ളത് അറിയില്ല. ഇവൻ പറയുന്ന കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, നല്ല വണ്ടിയാണെന്ന് നോക്കിയാൽ. പക്ഷേ തീരെ ഇറങ്ങണില്ല. നമ്മുടെ ഈശ്വറോ മസ്തിയൊക്കെ ഇറങ്ങണതിൻ്റെ കാൽ ഭാഗം പോലും ഇല്ല. മസ്തി ഉണ്ട് കേട്ടോ. അവൻ 2010 മേടിച്ച വണ്ടിയാണിത്. ഇതേവരെ കൊടുത്തിട്ടില്ല. 2023 ആയില്ലേ 13 വർഷമായിട്ട് ഇപ്പോൾ ഇതിന് കൊണ്ടു നടക്കണേ. നമ്മളും ഇവൻ്റെ വണ്ടിയൊക്കെ എടുത്തതിൻ്റെ ഒപ്പം എടുത്തിട്ടുള്ള വണ്ടികളായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി നമ്മൾ വേറെ വണ്ടികൾ പിന്നെയും പുതിയതെടുത്തു. ഇവൻ അത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോഴും ആ വണ്ടി തന്നെ ഓടിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. അടുത്ത ആൾ വന്നിട്ടുണ്ട് അസിസ്റ്റൻറ്റ് വിട്ടിട്ട്. ഏ ബോഡി
ഗായ്സ്, ഇതിന്റെ ശരിക്കുള്ള ആൾ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവൻ ഓപ്പറേറ്റർ തന്നെയാണ്, പക്ഷെ ഇന്ന് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന് കാര്യങ്ങൾ മനസ്സിലാവാത്തോണ്ടാണ്, ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാവാത്തോണ്ടേ ഇതിന്റെ ആൾ വന്നപ്പോഴാണ് പറയണത്. സംഭവം ഇവൻ തന്നെയാണ് ഓപ്പറേറ്റർ, പ്രശ്നമൊന്നുമില്ല, അവൻ കലക്കിക്കോളൂന്ന് പറയണത്. ഗായ്സ്, വണ്ടി അങ്ങനെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. വണ്ടിയിലേക്ക് നമ്മുടെ പുതിയ ഓപ്പറേറ്ററും ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ടിപ്പറും കൂടി ഒന്നിക്കുന്ന ഒരു സംഗമ വേളയാണിത്. അപ്പോൾ ആദ്യത്തെ മണൽ നമ്മുടെ ടെസ്റ്റിന് ശേഷം അവൻ വാർക്ക മണൽ കയറ്റാൻ പോവാണ്. ആ മതിന്ന് സ്റ്റോപ്പ്, ആ ഫ്രണ്ട് കയറിപ്പോ. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ മണലിട്ടു ഗൈസ്. പുതിയ ഡ്രൈവർ ഡാ, ഇവന്റെ കന്നിക്കേറ്റാണോ? കന്നിക്കേറ്റ ഇവിടുത്തെ കന്നിക്കേറ്റാണ്. ആ അപ്പൊ അവൻ ഹിന്ദിക്കാരൻ. ഈ വണ്ടിയിൽ കന്നിക്കേറ്റാന്ന് പറഞ്ഞ ആദ്യമായിട്ട് ഇവന് മണൽ കയറ്റാൻ കിട്ടിയത് നമ്മുടെ വണ്ടിയാ. ഇനി ഇവൻ ഒരു നിമിഷം നിൽക്കാൻ സമയമല്ലേ, എപ്പോഴും കയറ്റിക്കൊണ്ടേ ഇരിക്കുവൻ. അതന്നെ വീട്ടിലൊരാഴ്ചയായി വെറുതെ ഇരിക്കണമെന്നല്ലേ. ഇവന് റെസ്റ്റ് കിട്ടുവാടാ, എന്തായാലും റെസ്റ്റ് ഉണ്ടാവും. ഇത് 55 മെഷീൻ, 55 മെഷീനാണ്. ഇതിന്റെ പേര് സണ്ണിയ സാനിയോ? സാനി. ആ ഞാൻ സണ്ണി ആക്കി, ഒരു ആണിന്റെ പേരാക്കി. സാനി എന്ന് പറഞ്ഞ പെണ്ണല്ലേ. അപ്പൊ അത് കാരണം ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാന്ന് വെച്ചിട്ട് ഞാൻ സണ്ണിന്നാ വായിച്ചത്, രണ്ടെന്നു വായിച്ചു വെറുതെ. അപ്പൊ സാനിയേച്ചിയാണ് കേറ്റുന്നത് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ വശത്തൊക്കെ ഈ 55 മിഷ്യൻ 1400 രൂപയാണ് കേട്ടോ വാടക. പിന്നെ ബേറ്റ കാശ് അഡീഷണൽ വരും, പിന്നെ കേറ്റിറക്കിന്റെ പൈസ വേറെ വരും. ഡാ ഇതിന്റെ ഈ വണ്ടിയിൽ കയറ്റി ഇറക്കി കൊണ്ടുപോകണതിനുള്ള പൈസ എത്ര രൂപയാ? 1800 അങ്ങനെയൊക്കെ അല്ലേ. ആ അപ്പൊ ഈ വണ്ടി വേറെ വണ്ടിയിൽ കയറ്റി ആ സ്ഥലത്ത് എത്തണേന്റെ ദൂരം അനുസരിച്ച് ആ കയറ്റ് കൂലിയിലും ഇറക്കൂലിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കൊണ്ടുവരുന്നതിന് വേറെ പൈസ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ പല സ്ഥലത്തും പല റേറ്റുകളൊക്കെയാണ്. ഞങ്ങളുടെ തൃശ്ശൂർ വശത്ത്, ഞങ്ങളുടെ ഈ വശത്തൊക്കെയുള്ള റേറ്റാണ് ഈ 1400 റുപ്യ എന്ന് പറയുന്നത്, ബാറ്റയും ഇറക്കൽ കാശും കയറ്റൽ കാശും. മണൽ കുറവായ കാരണം അടി ചേർത്ത് വലിക്കണതുകൊണ്ട് സമയം എടുക്കുകയാണ് അതിന്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബക്കറ്റ് ഫുള്ളാവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, പടപടയിൽ നിന്ന് കോരി തീരും. 55 മെഷീനാകുമ്പോൾ പിന്നെ അധികം സമയമൊന്നും വേണ്ട ശരിക്കും. പക്ഷെ ഇവിടെ മണൽ കുറവല്ല, തീരെ കുറവാണ്. അപ്പോൾ അത് കാരണമാണ് ടൈം എടുക്കണേ കേട്ടോ. പിന്നെ അടി ചേർത്ത് വാരി കഴിഞ്ഞ് കഴിഞ്ഞാലാണെങ്കിൽ മറ്റേ മണ്ണും ആവും, മണ്ണും ആവാണ്ട് കിട്ടണേ. അങ്ങനെ ചെറിയ ഇതുണ്ട്. മണൽ കഴിയാറായിപ്പോ ഫ്രണ്ട് വശം കൊണ്ടേ തള്ളി 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 കൂട്ടുകയാണ്. നമുക്കുള്ളതായിട്ടുണ്ട് നിലവിൽ, എന്നാലും ഇനി കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തള്ളി റെഡിയാക്കാണ് കേട്ടോ. ഇപ്പൊ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മണലൊക്കെ കയറ്റിയിട്ടുണ്ട്, നമ്മൾ നേരെ പോവാണ് കേട്ടോ. കന്നി കന്നി ഓട്ടാണ് കേട്ടോ. കന്നി ഓട്ടം സുഭാഷിന് ഓടണമെന്നുള്ള ആഗ്രഹമായിരുന്നു, പക്ഷെ സാധിച്ചില്ല. ചെറിയ വഴിയായി വരണേ, അവിടുന്ന് എല്ലാ സ്കൂട്ടർ ഓപ്ഷനും വരികയാണെങ്കിൽ അവര് ഈ മുന്തയുടെ ഉള്ളിൽ പോവേ. വലിയ അപ്പുറത്തെ കനാലാ, വെള്ളം ഇല്ല, അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് കയറാൻ. ഇങ്ങനെ വാർക്ക് നടക്കുന്ന സ്ഥലത്ത് എന്താ ഫസ്റ്റ് നോക്കണ്ടേ? ആണി കണ്ട, എല്ലായിടത്തും നിറച്ചും പലകേമല കാണി ഉണ്ടാവും, അതേപോലെ ഇങ്ങനെ നിലത്തൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇവിടെ ഒക്കെ നോക്കി പൊന്തി നിൽക്കണ വല്ല ആണിയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പറിച്ചു കളയണം. പറിച്ചു കളയല്ല, എടുത്തു കളയണം. അല്ല അത് ഞാൻ പറഞ്ഞത് അവിടം വരെ, അവിടം വരെ ഞാൻ ഓടിച്ചത്. എനിക്കറിയാം അവിടം വരെ ആണിയൊന്നും ഇല്ല, ഇവിടെ ഇവിടുന്നാണ് ഇവര് ഇത് ഇറക്കിയിട്ടുള്ളത്. ഇനി ആണി കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നറിയാം, അതാണ് പറഞ്ഞത്. നമുക്ക് ഇവിടേക്ക് തന്നെ കൊണ്ടുവന്ന് തട്ടിയാൽ മതി, ഇതിലേക്ക് കറക്റ്റ് അങ്ങോട്ട് വെച്ചോ. ഇനി സുഭാഷ് വേണമെങ്കിൽ ഇറക്കിക്കോ, പ്രശ്നമില്ല. ഏഹ് നിനക്ക് വണ്ടി പഠിക്കാൻ തന്നില്ല എന്നുള്ള ആ പരാതി അങ്ങോട്ട് പോകണല്ലോ, ബുദ്ധിമുട്ടുള്ളത് നിനക്ക് എന്നെടുത്തോ. ഇനിയിപ്പോ അവിടെ അവിടുന്ന് ഇവിടേക്ക് ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഈ ഇറക്കി കൊണ്ടുവന്നല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ സിമ്പിളായിട്ടല്ലേ കൊണ്ടുവന്നെ. ഏഹ് ഉണ്ടാ, ഇനി മെറ്റൽ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തട്ടാം ചേട്ടാ. മെറ്റൽ വരുമ്പോൾ ഇവിടെ ഒന്ന് ഒതുക്കിക്കോളാം കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് ചെരിച്ച് തട്ടാം.
അവിടെ ഓടിക്കണ്ടാട്ടോ, സ്റ്റഡി പോന്നാ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മരത്തുമ്മ കയറും, അല്ലെങ്കിൽ ആ കുഴപ്പമില്ല, സ്റ്റഡി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് പോന്നോളൂ. ആ മതി മതി ഗായ്സ്, മണൽ തെട്ടാണ് കേട്ടാ സംഭവം. ലാസ്റ്റ് ഇറക്കി തട്ടി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പോൾ ഒലിച്ചത് താഴ്ത്തേക്കാ പോകും. കഴിഞ്ഞ പ്രാവശ്യം തട്ടിയിട്ട് കുറേ മണലങ്ങോട്ട് ഒലിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തിയിട്ട് തട്ടണം കേട്ടോ, കുറച്ച് മുന്നിലാക്കിയിട്ട്. ഇനി മെറ്റൽ ഇതിൻ്റെ മുന്നിൽ തട്ടണം, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇവിടെ തട്ടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, വണ്ടി സ്റ്റഡിയിലല്ലല്ലോ നിൽക്കണം. ഇത്ര ചെരിഞ്ഞിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റയടിക്ക് പൊക്കി കഴിഞ്ഞാലേ വണ്ടിയുടെ ഫ്രണ്ട് വീൽ അങ്ങോട്ട് പൊങ്ങും. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കി തട്ടേണ്ട ഒരു സ്ഥലമാണ് ഇങ്ങനെ ചെരിവുള്ള സ്ഥലങ്ങളിൽ. സോ പക്ഷെ അധികം ബാക്കിലേക്ക് ഇറങ്ങണ്ട, മെല്ലെ മെല്ലെ പൊക്കിയാൽ മതി കേട്ടാ, പുറത്തേക്ക് പോവേ. അതാ ലേസ് ഫ്രണ്ട് കയറ്റിക്കോ. ആ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒലിച്ചു പോകും. നമ്മളവിടെ കുറച്ച് കട്ടയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ആയി ശരിക്കും അപ്പുറത്തേക്ക് ആവുണ്ടായിരുന്നു. ഇത്ര ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. തട്ടിക്കോ തട്ടിക്കോ. ഓക്കെ, അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് നേരെ മെറ്റൽ എടുക്കാനായിട്ട് പോകണം കേട്ടോ. മെറ്റൽ കിട്ടി എടുത്തിട്ട് വരണം, ഒന്നും പറയരുത്. വെറും ഈ സിമ്പിളായിട്ടുള്ള കയറ്റം ഞാൻ ഇറക്കി കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ അത് നീ വലിയ പണിയെന്ന് പറഞ്ഞിട്ട് മോശാക്കുവോ? ആ ഞാൻ തന്നെ കയറ്റുന്ന വരുമോ? ഇനിയിപ്പോൾ എന്തായാലും നീ ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ മുകളിൽ എത്തിയിട്ട് കയറാം. ആ നോക്കട്ടെ നിൻ്റെ പ്രയത്നം എന്തൊരു ഇടുന്ന് നോക്കട്ടെ. ആ സുഭാഷിനെ കയറ്റി വിട്ടിട്ടുണ്ട്. സുഭാഷ് ഒറ്റയടിക്ക് കയറി പോവും എന്നുള്ളതാണ് പറയണത്. വീലൊന്നും നിരങ്ങാണ്ട് കുഴപ്പമില്ലാണ്ട് കയറി പോകും. കാരണം പ്രത്യേകിച്ച് രണ്ട് തല്ലിച്ചെങ്ങനെയും തല്ലും, അത്ര തന്നെ പ്രശ്നം ഉണ്ടാവുള്ളൂ. നോക്കട്ടെ, ഏ ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് കാല് കൊടുത്താലാണ് പ്രശ്നം. കാല് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മെല്ലെ കയറി പൊക്കോളും. വേണ്ട, എത്ര സിമ്പിളായിട്ട് പോണേ. മറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റയടിക്കും കൊണ്ട് നമ്മൾ കയറില്ല എന്ന് വിചാരിച്ചാൽ കാല് കൊടുക്കുമ്പോൾ ഇവിടെ ഒക്കെ അങ്ങോട്ട് കിടന്ന് തല്ലി തള്ളി തവിട്ട് പിടിയാക്കുന്നത്. ഇവിടെ ഒന്നും ഒരു സ്ഥലത്ത് പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. വേണ്ട, സുഭാഷ് വണ്ടി ഓടിക്കാൻ കിട്ടിയില്ല എന്നുള്ള പരാതി മാറിയില്ലേ? ഇപ്പൊ ലോങ് കിട്ടിയില്ലേ? അതാണ് നീ മെറ്റെടുക്കാൻ പോണത്, ലോങ്ങിലേക്കാണ് കേട്ടോ. മെറ്റൽ ഇവിടെ ഇല്ല, അപ്പൊ ഞങ്ങൾ നേരെ പൊങ്ങണങ്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ സുഭാഷിന്റെ ആഗ്രഹം ഒന്ന് മാറ്റേന്ന് വെച്ചിട്ടാ, വേണമെങ്കിൽ നമുക്ക് അകലമണിക്ക് പോവാം. ഏറ്റവും അകലെയുള്ള കൃഷ്ണനിലേക്ക് പോണോ? ലോങ് ഗോവിന്ദാപുരോ അല്ലെങ്കിൽ തമിഴ്നാട് എവിടെയെങ്കിലും പോവാം. ഒരുപാട് മെറ്റലിന്റെ കേസല്ലേ ഉള്ളു. ഏഹ് പിന്നെ പോടാ. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാലേ അവിടെ അത്യാവശ്യം എന്ന് പറഞ്ഞില്ലേ? ആന്ന് പോവാന്ന് എന്താടാ അതുകൊണ്ട് പോവാന്ന് പറയണതാണ്. എനിക്ക് പോറാടിയില്ലടാ. അങ്ങനെ നമ്മൾ കൃഷ്ണറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടേക്കൊക്കെ വന്നിട്ട് കുറേ കാലമായി. ഞാൻ വന്നിട്ടേ കാലം കുറേ. നീയോ? കുറേ കാലമായി. വണ്ടിക്കൊക്കെ ഓട്ടം കുറഞ്ഞോട് ശേഷം ഈ വഴിക്കൊക്കെ വരവ് കുറവാ. ഇപ്പൊ യാർഡിലുള്ള തന്നെ യാർഡിനൊക്കെ എടുത്ത് പോവാണ്. അപ്പൊ ഇവിടെ നിർത്തി ഞാൻ പോയിട്ട് ബില്ലെടുത്ത് വരാം. ഗായ്സ്, അപ്പൊ നമ്മുടെ വണ്ടി അങ്ങനെ മെറ്റലിന്റെ ടാങ്കിന്റെ അടിയിലേക്ക് ഇടാൻ കേട്ടോ. ബേബി മെറ്റല് പൊടി ഇത് മണലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ആകെ ഈ നാല് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കറക്റ്റ് ടാങ്കിന്റെ അവിടേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഴും. ഇങ്ങനെയൊക്കെ വന്ന് മെറ്റലെടുത്ത് കുറേ നാളായി. ഒരു 3 മാസമായി ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സൊക്കെ കയറ്റിയിട്ടാട്ടോ ഇരിക്കണം, പൂട്ടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇത് തുറക്കും, എന്നിട്ട് കുറച്ച് ബാക്കിലേക്ക് നിർത്തും. ഇനി ഇവിടെ പൊന്തി കഴിയുമ്പോൾ ഇനി തൊട്ട് ബാക്കിലേക്ക് നിർത്തി അവിടെ ആക്കും. കണ്ടോ, ഇത് എളുപ്പാ, പെട്ടെന്ന് പണി തീരും. ഇതേ അടയ്ക്കണ പോകാൻ ഒരു ലിവർ ഇട്ടിട്ട് വെറുതെ വലിക്കുകയാണ് കേട്ടോ. വേണ്ട, എന്ത് സിമ്പിൾ പണി. അങ്ങോട്ട് വരണമെങ്കിൽ ലേശം കൈ അങ്ങോട്ട് തെറ്റിച്ച് വിടും. അപ്പൊ അങ്ങടിയാണ്, നിങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് തെറ്റിക്കും. അതന്നെ ഐഡിയ. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നേരത്താനായിട്ട്. ഇനി സുഭാഷ് കുറച്ച് ഫ്രണ്ട് എടുത്ത് കൊടുക്കും. ആ അപ്പൊ ഇനി അവൻ ബാക്കിൽ ഇവിടെ തുറക്കും. കണ്ടോ, ഇത്ര ഉള്ള പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അയ്യോ പൊടി ഇവിടെ. ആ ഇവിടെ നമ്മൾ പൊടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ കാറ്റടിക്കുന്നത്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ പൊടി വരിക നന്നായിട്ട്. പിന്നെ ഇതൊക്കെ പഴയ കാലത്ത് കോറിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കോറിയൊന്നും പണിയുന്നില്ല. ഫുള്ള് ഇങ്ങനെ നമ്മളുടെയൊക്കെ കോറികൾ പോലെ തന്നെ ഇങ്ങനെ കിടക്കുക, ഒന്നും പണിയാണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ കോറിയിൽ നിന്ന് കല്ല് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ പൊടിച്ചിട്ട് ഇപ്പോൾ മെറ്റു തരുന്നത്. ആദ്യമൊക്കെ ഇവരുടെ സ്വന്തം മടയിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാം. ഇപ്പോൾ ഇതിൽ വല്ല മീനിട്ടുണ്ടാവും. അവിടെ പൊടിക്കുള്ള വണ്ടി ഇട്ടുണ്ട്. പിടിക്കാണോ ബേബിക്കാണോ? ആ ഇത് രണ്ട് മെറ്റലിൻ്റെ ടാങ്ക് തന്നെയാണ് കേട്ടോ. ഇതും അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന മെറ്റലും അവിടുത്തെ ബേബി മെറ്റലും പൊടി അങ്ങനെയാണ്. നാല് ടാങ്ക് ഉണ്ട് കണ്ടോ. അതിൻ്റെ ഉള്ള മെഷീൻ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഇതിലാണ് വന്നിട്ട് മൊത്തം ടാങ്കാണ്. ഈ കാണുന്ന ഹൈറ്റ് മൊത്തം ടാങ്കിന് മെറ്റൽ സ്റ്റോറേജാണ്. അതുപോലെ തന്നെ ഈ വീക്കട ഈ ചെയിനിക്കടെയാണ് ഫുള്ള് മെറ്റലും അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആറ് ദിവസം.
അങ്ങനെ പൂട്ടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് ആ വലിയ ടാങ്കിട്ടുള്ളിങ്ങനെ വന്നിട്ട് ചാടുന്നത്. അതേപോലെ ഏത് അവിടെ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ, അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറിഞ്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കും, മിറ്റേറ്റ് ഇട്ട് പൊടിച്ചിട്ട് പല നാല് ദിക്കിങ്ങനെ നാല് ടാങ്കിലേക്ക് നാല് ദിക്കിൽ വന്ന് ചാടും. എന്തായി സുഭാഷേ അയ്യാ ബായ് എല്ലാം നിരത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ബായ് നിരത്തി എല്ലാം ക്ലിയർ ആക്കണം, എന്നിട്ട് വേണം പോവാൻ. ഓക്കെ താങ്ക് യു. ഗ്ലാസ് കണ്ട ഫുൾ പൊടിയായി. ഇനി ഗ്ലാസ് കഴുകിയില്ലെങ്കിൽ നമ്മള് ഷൂട്ടിങ്ങോ ഒന്നും കാണാൻ പറ്റില്ല ഗായ്സ്, ആകെ മോശമായിട്ടുണ്ട് ഗ്ലാസിന്റെ അവസ്ഥ. ഇതിൽ ഇന്ന് മഴ പെയ്യാനായിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കഴുകണ്ടല്ലോ എളുപ്പായി. പറഞ്ഞാ ഇടാൻ പറഞ്ഞാ, ഞാനിപ്പോ വരാം. നമുക്ക് ഒരു ചാക്ക് സിമെന്റ് കേറ്റാണ്ടായിരുന്നു, അതിന് വേണ്ടി നിർത്തിയതാ. അപ്പൊ അത് പിടിച്ചിട്ട് പോവാ സുഭാഷേ. നമ്മുടെ ചേട്ടന്മാര് നമ്മുടെ പില്ലറിന് വേണ്ടിയിട്ടുള്ള കമ്പി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് പിന്നെ കൊണ്ട് തട്ടിക്കാൻ, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തട്ടിക്കാം. നാല് ചാക്കിട്ട് കൊടുക്കാം അടിവശത്ത്. ഗായ്സ് നമുക്ക് ആ മണലിൻ്റെ പുറത്താവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ചാക്കിട്ടത്, അതുപോലെ തന്നെ ചെറുതായിട്ട് തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കണം. ഫ്രണ്ട് വീല് കുഴപ്പമുണ്ടാവില്ലല്ലോ. ആ ഗായ്സ് സുഭാഷ് കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കുക, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഫുൾ ആവണ്ടെന്ന് വിചാരിച്ച് ലേശം അങ്ങോട്ടേക്ക് സ്റ്റഡി ആയിട്ട് തന്നെ തട്ടുകയാണ് കേട്ടോ. സ്റ്റഡി സ്റ്റഡി. ആ എങ്ങനെങ്കിലും ചെയ്യേ. ആ മതി 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 മതി, അല്ലെങ്കിൽ ഇനി മണലിൻ്റെ മുകളിലേക്കാവും ഫുള്ള്. ഈ ആള് പറഞ്ഞു അങ്ങോട്ട് തിരിക്കാൻ, ആ ആള് പറഞ്ഞു അങ്ങോട്ട് തിരിക്കാൻ, ഇതിപ്പോ നമ്മൾ എങ്ങോട്ട് തിരിക്കൂലേ. കൊക്കിക്കോ കൊക്കിക്കോ, മുകളിൽ നിന്നുള്ള കാഴ്ച കാണാൻ നല്ല രസം കേട്ടാ. ഫുള്ള് അഴുക്കങ്ങോട്ട് പോക്കട്ടെ വണ്ടിയിലെ. ആഹാ ക്ലീൻ ക്ലീൻ അടിപൊളി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ചേട്ടന്മാർ. ഇവിടെ ഇവിടെ ഇനിയിപ്പോൾ കമ്പിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാറായിട്ടില്ലല്ലോ. ഈ സൈഡിൽ കൂടി അടിച്ചിട്ടാവൂലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ അപ്പോൾ കമ്പിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുന്നേ ഇതിൻ്റെ ഉള്ളിലത്തെ ഉള്ള സൈഡുകളാണ് കേട്ടോ അടിക്കുന്നത്. അതായത് ഇപ്പോൾ ഒന്ന് ഇത്, ആ ഒന്ന് ഇവിടുത്തെ, അതുപോലെ തന്നെ ഈ സൈഡുകളൊക്കെ വെക്കാനുള്ള പരിപാടിക്ക് ജനലയുടെ അവിടെ അതൊക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. തീയാണല്ലോ പറഞ്ഞ, തീ പാർപ്പിക്കും അവിടെ ചെന്നാലും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടിയിലത്തെ ഇതൊന്ന് വെച്ചിട്ട് വാർക്കണം, അതൊക്കെയാണ്. അപ്പം സുഭാഷ് ഇത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കാർ അവിടെയാണ് കിടക്കുന്നത്, അപ്പോൾ ഞാനും അങ്ങോട്ടേക്ക് പോവാണ്. ഏ നിനക്ക് പ്രാന്തായോ? ഇല്ല നിനക്ക് മൊബൈൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പ്രാന്ത് പിടിക്കണേ. അപ്പോൾ നേരെ തന്നെ എൻ്റെ കാറിൻ്റെ അടുത്ത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു, നിൻ്റെ പണിയും കഴിഞ്ഞു അല്ലേ. പിന്നെ നിനക്ക് സന്തോഷത്തിന് ഇന്ന് ട്രിപ്പും കിട്ടി, ശമ്പളം വേണ്ടല്ലോ. അതെ തന്നെ, ഞാനാണല്ലോ വണ്ടി ഓടിച്ചത്. അപ്പൊ അത് തന്നെ ശമ്പളം ഇല്ലാത്ത തന്നെ അത് രക്ഷപ്പെട്ടു അല്ലേ. ഇപ്പൊ സന്തോഷത്തിൽ ചിരി കൂടിപ്പോ, കാശില്ലാന്നെങ്കിലും പറഞ്ഞപ്പോ. അത് തന്നെ സന്തോഷം, വണ്ടി ഓടിക്കാൻ കിട്ടിയ പൈസ എനിക്ക് തരുമോ? ഇപ്പൊ പറയാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ കൊടുത്തായിരുന്നേ, ചിലപ്പോ പൈസ എങ്ങോട്ട് തരുമെന്ന്.